മരിച്ചുപോയ ആളുകളെ പറ്റി ഇങ്ങനെ അപവാദങ്ങൾ ഉണ്ടെങ്കിൽ പോലും പറയരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പറഞ്ഞു വരുത്തിയപ്പോൾ ഉണ്ടായ ഒരു വിഷമം, അതിൻ്റെ കുടുംബത്തിനൊക്കെ ഉണ്ടായ വലിയൊരു മനുഷ്യ വിഷമം. അതായത് ഒരാൾ മറ്റൊരാളെ കൂട്ടി കൊടുക്കണേനും അങ്ങനെ തന്നെ അതിന് പറയാം. അതിന് എന്റെ പേരിൽ കേസ് കൊടുത്താൽ വെച്ചാൽ ഈ പറഞ്ഞ ആൾ മരിച്ചുപോയി, അതിന് തെളിയിക്കാൻ പറ്റണം, ഇനിയിപ്പോൾ മരിച്ചുപോയി, കുടുംബങ്ങൾ ബാക്കിയുണ്ട്, ഓരോ വെറുതെ വിട്ടേക്ക എന്ന് തോന്നാനുള്ള ഒരു സാമാന്യ മര്യാദ ഉണ്ട്. അവരങ്ങനെയൊക്കെയുള്ള ഒരു സ്ത്രീയാണെന്ന് അവരെ വായിന്ന് തന്നെ പറയാണ്. ഈ നാട്ടിൽ സാധാരണക്കാരനെ പോലെ ജയിച്ചാലായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേർ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരുന്നു. നടന്മാരായ ഇടവേള ബാബു, സുധീഷ് മാമുക്കോയ എന്നിവർക്കെതിരെ ജൂനിയർ ആർട്ടിസ്റ്റായ നടി ആരോപണവും ഉന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഇവർ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും സുധീഷിനും ഇടവേള ബാബുവിനുമെതിരെ നടക്കാവ് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് നടിക്കെതിരെ മാമുക്കോയുടെ മകൻ നിസാർ പരാതി നൽകിയിരിക്കുകയാണ്. മരിച്ചുപോയ പിതാവിന് മോശം പേര് വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് നിസാറിന്റെ പരാതിയിൽ പറയുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. അപവാദ പ്രചാരണം നടത്തിയതിന് നടപടി സ്വീകരിക്കണമെന്നാണ് നിസാറിന്റെ പരാതിയിൽ പറയുന്നത്. മരിച്ചുപോയ ആളുകളെക്കുറിച്ച് അപവാദം പറയരുതെന്നും ഉപ്പ അത്തരത്തിലൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് പരിപൂർണ ഉറപ്പുണ്ടെന്നുമാണ് മകൻ നിസാർ പറയുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റായ സ്ത്രീയുടെ വാക്കുകൾ ഇങ്ങനെയാണ്.